PSC ചലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് 2023 നടന്ന ആയ അറ്റൻഡർ അല്ലെങ്കിൽ വർക്ക് അസിസ്റ്റൻ്റ് അതായത് SSLC ലെവലിൽ നടന്ന മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കാറ്റഗറി നമ്പർ എത്രയാണ്? 39/2023. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഒപ്പം ഫൈനൽ കീ പ്രകാരമുള്ള ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ PSC ചലഞ്ച് എന്ന ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം ഇതുപോലെ PSC റിലേറ്റഡ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് SCERT NCERT ബേസ്ഡ് ക്ലാസുകൾക്കായിട്ട് ഈ ചാനൽ നിങ്ങൾ ഡെയിലി ബേസിസിൽ ഫോളോ ചെയ്യുക. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം കണ്ടെത്തുക. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ 68° 7' കിഴക്ക് മുതൽ 97° 25' കിഴക്ക് വരെയാണ്. അപ്പോൾ ഇന്ത്യയുടെ രേഖാംശം 68° 7' കിഴക്ക് മുതൽ 97° 25' കിഴക്ക് വരെയാണ്. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാമാണെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, അതായത് 1, 2, 3 ആണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയാണ് ഹിമാലയൻ നദികൾ. ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് ഭൂവിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, താർ മരുഭൂമിയാണ്. ഏതാണ്? താർ മരുഭൂമിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന എവിടെയാണ്? ജയ്സാൽമീറിലാണ്. ഇത് ഏത് ഭൂവിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? താർ മരുഭൂമിയിലാണ്. നാലാമത്തെ ചോദ്യം, ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് എപ്പോൾ? ആൻസർ എന്താണ്? ഓപ്ഷൻ എ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. അപ്പോൾ ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് എപ്പോഴാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ഇനി അഞ്ചാമത്തെ ചോദ്യം, സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്ന് കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി പശ്ചിമ ബംഗാളാണ്. ഏതാണ്? സുന്ദരവനം ഡെൽറ്റ ഉൾപ്പെടുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ആറാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും കർണാടകയിൽ 31-ാമതായി ഈ അടുത്ത് നിലവിൽ വന്ന ജില്ലയാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി വിജയനഗരയാണ്. ഏതാണ്? വിജയനഗരയാണ്. ഏഴാമത്തെ ചോദ്യം, അറബിക്കടലിൽ രൂപം കൊണ്ട 2021 വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. എന്താണ്? ടൗട്ടെ ആണ്. ടൗട്ടെ, ഇത് കറണ്ട് അഫെയറിലെ ചോദ്യമാണ്. ടൗട്ടെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, 2024 എക്സാമിന് വേണ്ടിയിട്ട് 23 നടന്നിട്ടുള്ള ചുഴലിക്കാറ്റ് എല്ലാം നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി എട്ടാമത്തെ ചോദ്യം, കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്, അതായത് ഇൽമനൈറ്റും മോണോസൈറ്റുമാണ്. ഏതൊക്കെയാണ്? ഇൽമനൈറ്റും മോണോസൈറ്റുമാണ്. ഒൻപതാമത്തെ ചോദ്യം, കണ്ടൽക്കാടവും കടൽത്തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, കണ്ണൂരാണ്. അപ്പോൾ കണ്ടൽക്കാടും കടൽത്തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ്. പത്താമത്തെ ചോദ്യം, ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. PSC ഈ ചോദ്യം ക്യാൻസൽ ചെയ്തതാണ്. പതിനൊന്നാമത്തെ ചോദ്യം, ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികളെയാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, അതായത് 1, 2 പമ്പയും കക്കിയുമാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ നദികൾ ഏതൊക്കെയാണ്? പമ്പയും കക്കിയുമാണ്. പന്ത്രണ്ടാമത്തെ ചോദ്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത്, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി താലൂക്കാണ്. ഏതാണ്? താലൂക്കാണ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്താണ്. ഇനി പതിമൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാമാണെന്നാണ് ചോദ്യം. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. ആരൊക്കെയാണ്? PT ഉഷ, TC യോഹന്നാൻ, KM ബീനാമോൾ. ആരൊക്കെയാണ്? PT ഉഷ, TC യോഹന്നാൻ, KM ബീനാമോൾ ആണ് പതിമൂന്നാമത്തെ ചോദ്യം. ഓപ്ഷൻ എ ആണ് ആൻസർ. പതിനാലാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞത്. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, പെരിയാറാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാറാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ ആണ്. പതിനഞ്ചാമത്തെ ചോദ്യം, കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്ത് പീലിക്കോടാണ്. ഇത് ഏത് ജില്ലയിലാണെന്നാണ് ചോദ്യം.
ആൻസർ വരുന്നത് ഓപ്ഷൻ എ കാസർഗോഡാണ്. അപ്പോൾ പീലിക്കോട് എന്ന പ്രദേശം ഏത് ജില്ലയിലാണ്? കാസർഗോഡാണ്. എന്താണ് ഈ ഇതിൻ്റെ പ്രത്യേകത? ഈ പഞ്ചായത്തിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്താണ് പീലിക്കോട്. കാസർഗോഡ് ജില്ലയിലെ പീലിക്കോടാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്ത്.